ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാം ട്വൻ്റി ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഉത്തര സൂചികയാണ് ആൻസർ കീയാണ് എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് അപ്പോൾ ആറ് പ്രവർത്തനങ്ങളുണ്ട് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും എഴുതണം അതേപോലെ തന്നെ രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാലെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി ദ്യത്തെ ചോദ്യം നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം സ്കൂളിലെ വീട് ഞങ്ങളുടെ സ്കൂളിൽ ഉയർന്ന ഒരു കളിസ്ഥലമുണ്ട് എൻ്റെ കൂട്ടുകാരികളുടെ പേരാണ് ഷീജ സിന്ധു എന്നും ഞങ്ങൾ കളിസ്ഥലത്തെത്തും കളിക്കും സിന്ധുവിന് ഒരാഗ്രഹമുണ്ട് അവൾ പറയും എൻ്റെ വീട് ചെറുതാണ് അതുകൊണ്ട് ഈ സ്കൂളായിരുന്നെങ്കിൽ എൻ്റെ വീട് അത് പറഞ്ഞിട്ട് അവൾ ചിരിക്കും എന്നും അവൾ ഇങ്ങനെ പറയും ഇതൊരു ശീലമായി മാറി ഒരു ദിവസം കഷ്ടകാലം തന്നെ സിന്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഹെഡ് മാസ്റ്റർ പറഞ്ഞു നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി സിന്ധു നാണിച്ചു ഒറ്റയോട്ടം ഞങ്ങളും പുറകെ ഓടി പിന്നെ ഒരിക്കലും അവൾ ആ ആഗ്രഹം പറഞ്ഞില്ല ഓക്കെ എൻ ജി നായന താര ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കാം കൂട്ടുകാർ എന്നും ഒത്തുകൂടുന്നത് എവിടെയാണ് എവിടെയാണ് കൂട്ടുകാർ ഒത്തുകൂടുന്നത് അതിവിടെ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഉയർന്ന കളിസ്ഥലമുണ്ട് എന്നും ഞങ്ങൾ കളിസ്ഥലത്തെത്തും അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ആ കളിസ്ഥലത്താണ് ഒത്തുകൂടുന്നത് അപ്പം നമുക്ക് എഴുതാം രണ്ടാമത്തെ ഓപ്ഷൻ കടിസ്ഥലത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവരെ സിന്ധുവിൻ്റെ സ്വഭാവമായി യോജിക്കാത്ത പ്രസ്താവന ഏത് സ്കൂളിനൊപ്പം വലിപ്പമുള്ള വീട് വേണം കൂട്ടുകാരിയുമായി ആഗ്രഹം പങ്കുവയ്ക്കും തൻ്റെ ചെറിയ വീടിനെ കുറിച്ച് അവൾ സംതൃപ്ത അപ്പോൾ ഇതിൽ യോജിക്കാത്ത പ്രസ്താവന എന്താണ് തൻ്റെ ചെറിയ വീടിനെ കുറിച്ച് അവൾ സംതൃപ്തയായിരുന്നു അവൾ എന്താ പറഞ്ഞത് ആ യുവാക്ക് ഒരു വേറെ വീട് വേണം എന്നാണല്ലോ പറഞ്ഞത് ഇനി അടുത്തത് നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞതായി ഷീജ സിന്ധു സിന്ധു ഹെഡ് മാസ്റ്റർ ആരാ പറഞ്ഞത് ഹെഡ് മാസ്റ്റർ ആണ് ഓക്കെ തൻ്റെ വീട് സ്കൂളായിരുന്നെങ്കിൽ എന്ന് സിന്ധു ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണ് അവളുടെ വീട് ചെറുതാണ് അവളുടെ വീട് അകലെയാണ് വീട്ടിൽ കളിസ്ഥലം ഇല്ലാത്തതിനാൽ എന്തുകൊണ്ടാണ് അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ എന്താണ് എൻ്റെ വീട് ചെറുതാണ് അതുകൊണ്ട് ഈ സ്കൂളായിരുന്നെങ്കിൽ എൻ്റെ വീട് അപ്പോൾ അവൾക്ക് ആഗ്രഹം എന്താണ് വലിയ വീടിനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അവളുടെ വീട് ചെറുതാണ് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഒന്നും കേൾക്കാതെ മുഴുവനും കേൾക്കാതെ എല്ലാം കേട്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം മുഴുവനും കേൾക്കാതെ അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരമെടുത്ത് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും വളരെ എളുപ്പമുള്ള ഒരു പാസേജ് ആയിരുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ട് വിവരണം തയ്യാറാക്കാനാണ് അയാൾ നടക്കുകയാണ് മല കയറി കാട് കിടന്ന് കുന്നിറങ്ങി വയൽ മുറിച്ച് മല കാട് കുന്ന് വയൽ എന്നിവിടങ്ങളിലൂടെ നടന്നപ്പോൾ പ്പുകറ്റം പലവിധ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങൾ നടത്തിയ യാത്രകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക അപ്പോഴൊരു നമ്മൾ നടത്തിയ യാത്രകളിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് രണ്ടാമത്തെ ചോദ്യം മലയാജ സുരഭില മാരുതനേൽക്കും മലയാളം ഹാ മാമക രാജ്യം ഈ വരികൾ എഴുതിയതാരാണ് ആരാണ് എഴുതിയത് അടുത്തതായി ഒരു വിവരണം യാത്രാ വിവരണം തയ്യാറാക്കാനാണ് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയ യാത്രയെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ നല്ല വർണ്ണനകളോടുകൂടി ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക ഒരു മാതൃക ഇവിടെ തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മയിൽ ആദ്യ യാത്ര ഊട്ടിയിലേക്കായിരുന്നു അച്ഛൻ്റെ ജോലിസ്ഥലമായതിനാൽ തന്നെ ബാല്യത്തിലെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന ഇടം അതുകൊണ്ട് തന്നെ ഊട്ടിയോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ടായിരുന്നു പിന്നീട് അച്ഛൻ അവധിക്ക് നാട്ടിലെ ഊട്ടിയെക്കുറിച്ചുള്ള പറഞ്ഞാൽ കേട്ട് ആ നീലമലകളെ ഞാനും സ്വപ്നം കണ്ടു ചുറ്റുമുള്ള മലമുകളിൽ നിറയെ നീപങ്ങൾ തെളിയിച്ചു വെച്ച കൂന്നൂർ നഗരത്തിൽ നിന്നുള്ള രാത്രി ദൃശ്യം നേന മനോഹരമായിരുന്നു മലമുകളിലെ വീടുകളുടെ വൈദ്യുത വിളക്കാണ് ഇത്ര സുന്ദരമായി വിരുന്നൊരുക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞറിയുന്നു തണുപ്പ് കൊണ്ട് പലുകൾ കൂട്ടിയിടക്കാൻ തുടങ്ങിയപ്പോൾ ഓട്ടോയിൽ റൂമിലെത്തി എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ കുട്ടികൾ കമ്പിളി പുതപ്പിനോട് കൂട്ടുകൂടി അടിപൊളി ഒരു യാത്രയായിരുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ വിവരണം തയ്യാറാക്കുക ഇനി അടുത്ത ചോദ്യം വിശകലന കുറിപ്പാണ് അരിമ അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവല കേവലരെപ്പോഴും അരവയ പട്ടിണിപ്പെട്ടവർ കീറിപ്പഴകിയ കൂറപൊതച്ചവർ ഞങ്ങൾ വൈലോപ്പള്ളി ഓണപ്പാട്ടുക കവിത വായിച്ചല്ലോ ഓണം ഓരോ കാലത്തും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിലെ ആശയവും നിങ്ങളുടെ ഓണാനുഭവങ്ങളും വിശകലനം ചെയ്ത് വിശകലനം ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കർക്കിടകത്തിലെ തിരുവോണത്തിൻ്റെ പേരെന്താണ് അപ്പോൾ കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേരാണ് പിള്ളേരോണം എന്താണ് പിള്ളേരോണം ഇനി നമുക്ക് ഒരു കുറിപ്പ് എഴുതാം ഓണം എന്നാൽ മലയാളിക്ക് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് എന്നാൽ കാലം ചെല്ലുന്തോറും ഓണത്തിൻ്റെ പ്രൗഢി നഷ്ടമാകുന്നു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണനാളുകൾ കൊയത്തിൻ്റെയും ഉത്സവം കൂടിയാണ് ഇരുളിൻ്റെ മഴക്കാല മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് വിളിച്ചു കളപ്പുരകൾ നിറയുന്ന സമയം മറ്റൊരു രീതി പറയുന്നത് മനുഷ്യൻ്റെ ഏറെ അധ്വാനത്തിൻ്റെ ഫലങ്ങളെ ആഘോഷിക്കേണ്ട സമയം ഇന്ന് കൊയ്ത്തും പടവും എവിടെയും കാണുവാനില്ല പണ്ടൊക്കെ നാം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഓണക്കാലം ആഘോഷിച്ചിരുന്നത് ഓണക്കാലമായ വീട്ടിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടാൻ എത്തും എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് നഗരങ്ങളിലും ഓണം എല്ലാ ഉത്സവങ്ങളിലും പോലെ സ്വകാര്യമായി മാറിയിരിക്കുന്നു ഗ്രാമങ്ങളിലും ഇത് ഒട്ടും വ്യത്യസ്തമല്ല കുറഞ്ഞത് പത്ത് ദിവസങ്ങളിൽ നീണ്ടു നിന്നിരുന്ന വളരെ രസകരമായ ആഘോഷങ്ങളും അതുല്യമായ നാടോടി കലാപരിപാടികളും പരമ്പരാഗത കളിച്ചിലികളും ഒന്നും ഇന്നില്ല ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് പ്രതികരണ കുറിപ്പാണ് പുഞ്ച കൊയ്തെ കളനിറന് എന്ന പാഠത്തിൽ കൃഷിയുടെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കണ്ടത് തേങ്ങൽപ്പാടം എന്ന കവിത വായിക്കോ പ മു പാടത്ത് മൂവന്തി വന്നു നിന്നു മേയുന്ന പൈക്കൾ മടക്കമായി മാളിക മാളികക്കേറ്റുവാൻ സമ്മതിച്ച് മണ്ണിട്ട് തോർക്കുവാൻ ഒപ്പുവെച്ച് തൻ്റെ ജന്മത്തിനൊടുവിലത്തെ കൊയ്ത്തുമെതിയും കഴിഞ്ഞ പാഠം ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ പ്രശ്നം തിരിച്ചറിഞ്ഞ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കുക അപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനാണ് പുഞ്ചകൈത കളഞ്ഞെ എന്ന പാടത്തെ കൃഷിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്നാൽ തേങ്ങാൽപ്പാടം എന്ന കവിത പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന കടുന്ന കയറ്റമാണ് പ്രതിപാദിക്കുന്നത് നമ്മുടെ വികസന സങ്കല്പത്തിനനുസൃതമായ പ്രകൃതി നശീകരണങ്ങളുടെ സൃഷ്ടിയാണ് മിക്ക ദുരന്തങ്ങളും അവയുടെ ഉത്തരവാദിത്വം പ്രകൃതിക്ക് നൽകി കഴുകയല്ല നമ്മൾ വേണ്ടത് നാം ഉടലെടുത്തത് പ്രകൃതി നിന്ന് തന്നെയാണ് എന്നാൽ ഇന്ന് നാം പ്രകൃതിയോട് ഇന്ന് നാം പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരകൾക്ക് കണക്കില്ല നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തൊരു പ്രസംഗമാണ് മാവേലി നാടുവാണിയടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടി കേരളീയരോടാണ് ഉപ്പുകൊറ്റന് എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ എന്ന് ചോദിക്കേണ്ടി വന്നത് സമൂഹത്തിൽ ഇന്നും തുടരുന്ന ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ഒരു ലഘുപ്രസംഗം പ്രസംഗം തയ്യാറാക്കുക അതിനോടനുബന്ധിച്ച് ബി ചോദ്യം അങ്ങയുടെ ശബ്ദ ശബ്ദനാരായണത്തിൻ്റെ തന്നെ മുഖച്ചായ പാക്കനാരുടെയും ആരുടെ വാക്കുകളാണിത് അപ്പോൾ ആരുടെ വാക്കുകളാണ് ഉപ്പുകൊറ്റൻ്റെ വാക്കുകളാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉപ്പുകൊറ്റൻ്റെ വാക്കുകളാണ് ഇനി അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം നമുക്ക് മാന്യസദസ്സിനും വന്ദനം എന്നെഴുതാം മാന്യസദസ്സിന് വന്ദനം ഒരു കാലത്ത് മാവേലി നാട് നാടുവാണിയിടും കാലം മനുഷ്യരില്ലാം ഒന്നുപോലെ എന്ന് പാടിയ കേരളത്തോട് ഇന്ന് ഉപ്പുകൊറ്റൻ ചോദിച്ച ചോദ്യമാണ് ഉയർന്നു വരുന്നത് എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ എന്ന ചോദ്യം ഇന്ന് അത്രമാത്രം സാമൂഹിക വിവേചനം നമ്മുടെ ഇടയിലുണ്ട് ജാതി മതങ്ങൾക്ക് അതിഹൈതമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ഇവിടെ ഉപ്പുകൊറ്റൻ ചോദ്യം ഇന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരിലും ചോരയുണ്ട് അതിനെല്ലാം ഒരേ നിറമാണ് ഈ ചിന്താഗതിക്കാരനായ ഉപ്പുകൊറ്റൻ ആ ഇല്ലത്തെ കാരണവരുടെ ജാതി മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു സംഗതി ഉണ്ട് എല്ലാവരും മനുഷ്യരാണ് അവർക്കെല്ലാം തുല്യസ്ഥാനമാണ് നൽകേണ്ടത് പ്രത്യേകമായ ബഹുമാനം ആരും അർഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ ബഹുമാനം ആരും ചോദിച്ചു വാങ്ങേണ്ടതല്ല നല്ല പ്രവൃത്തിയോടെ എടുക്കേണ്ടതാണ് എല്ലാവരോടും തുല്യ തുല്യനിധിയുടെ പെരുമാളം നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തതൊരു വർണ്ണനയാണ് പ്രവർത്തനമാറി നിറനന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളവെയിലേറ്റുതിളങ്ങുന്നു പല നിറമേലും കിളികൾ പാടും പാട്ടുകൾ നീളം മുഴങ്ങുന്നു വയൽ വയൽവർണ്ണയുടെ വരികൾ വായിച്ചെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള വയലിന്റെ ദൃശ്യം വർണ്ണിക്കുക വയലിൻ്റെ ഭംഗി വാക്കുകൾക്ക് അതീതമാണ് കരയിൽ വിശാലമായ പച്ച പുതച്ച പാടങ്ങളിൽ ഇളങ്കാറ്റിൽ വയലികളെ ഹരിത നെൽച്ചെടികൾ തിരകൾ പോലെ പൊങ്ങി അമരുന്നു വെയിൽ തട്ടി പച്ചയുടെ പല വർണ്ണഭേദങ്ങൾ പകർന്ന് തിളങ്ങി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അതിനടുത്തായി മേന നിൽക്കുന്ന ആടുകളും പശുക്കളും പാടങ്ങളുടെ നടുവിലാണ് വഴി ഇരുവയത്തും വയലുകൾ തന്നെ അതിസുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കൂട്ടിന് നന്മ നിറഞ്ഞ ഗ്രാമീണ ജനതയും ഗ്രാമഭംഗിയും ഗ്രാമനന്മയും നന്മയും അടുത്തിറിയ അടുത്തറിയാൻ പറ്റിയിടാം അപ്പോൾ യലിൻ്റെ ഭംഗി വർണ്ണിക്കാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം ഓക്കെ താങ്ക്